Cheers.
അതുപോട്ടെ, അമ്മ മരുമൊക്കെ തരാനായി ഏതാണ്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വേണം, പോയി എടുക്കാം. എന്നാ ബാലേട്ടനെ അതിങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? മനസ്സില്ലെങ്കിലോ? പണ്ട് വായിച്ചതാണ്, വെറുതെ ഇരുന്നപ്പോ. ബാലേട്ടൻ നാളെ രാവിലെ ഇവിടെ വരില്ലേ? എനിക്കെന്തോ പേടി. വിമൻസ് കോളേജിൽ മാത്രം പഠിച്ച ഞാൻ നാളെ മുതൽ മിക്സഡ് കോളേജിൽ പഠിപ്പിക്കാൻ പോവല്ലേ. ആൺകുട്ടികള്. ഓ, പിന്നെ ആൺകുട്ടികൾ എന്തിനെ പഠിച്ചെന്ന് വിഴിയുകളെ. എന്റെ വെപ്രാളം എനിക്കല്ലേ അറിയാവൂ. ബാലേട്ടന് തമാശയാണ്. തമാശയോ? എന്തോ ആ വാറുണ്ണിയെ വിളിച്ച് ഇന്ന് എന്നെ ജാതിക്കയൊക്കെ ഒന്ന് പഠിപ്പിക്കണം. ഞാൻ ഇന്നലെ അവനെ കണ്ടിരുന്നു, നാളെ വരാമെന്നാ പറഞ്ഞു. ആ എന്തായി, തെക്കേപ്പാടത്ത് വിതച്ചോ? ഇല്ല, ഇന്ന് തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുന്നത്. നാളെ അല്ലേ ഇന്ത് പോണേ? അതെ. എപ്പോഴാ ബസ്? രാവിലെ 8. പക്ഷെ ഒരു ഏഴെങ്കിലും പുറപ്പെടണം. കാർത്യായനിക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, അമ്മാവനോട് ഒന്ന് അത്രടം വരണമെന്ന് അമ്മ പറഞ്ഞു. നാളെ പോവല്ലേ? ബാലേട്ടന്റെ അമ്മയോട് യാത്ര പറയാൻ. ബാലേട്ട, ഞാനുണ്ട്, നിൽക്ക്. പോണ്ടാ, പതുക്കെ പതുക്കെ വാ, വീഴും, പതുക്കെ വാ. വീഴും പെണ്ണെ. നാളെ എന്നെ കൊണ്ടാക്കിട്ട് അപ്പൊ തന്നെ മടങ്ങോ? പിന്നല്ലാണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? കൊണ്ടോ, അപ്പൊ ഞാൻ ഒറ്റയ്ക്കാവും. പഠിക്കുമ്പോഴും എന്തോ അങ്ങനെ ആയിരുന്നില്ലേ? അതുപോലാണോ ഇപ്പൊ? ഇപ്പൊ എന്താ പറ്റി? എന്നാലും ഇടയ്ക്കൊക്കെ ബാലേട്ടൻ വരില്ലേ? വരാം മോളെ. ഹായ്, ആഴ്ചതോറും വരില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ദിവസം രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇട്ടിരുന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോരാം. അതുപോലെ ഒരു തമാശക്കാരൻ. ഞാൻ പോയി കഴിഞ്ഞ ബാലേട്ടൻ വീട്ടിലേക്ക് പോകണ്ടാവില്ല. എനിക്കറിയാം ബാലേട്ടൻ പോവില്ല. ബാലേട്ടൻ എന്നല്ല, ആർക്കും ഇഷ്ടാവില്ല. അതാ അച്ഛന്റെ പ്രകൃതം, എല്ലാം അറിയാമല്ലോ. അമ്മേ,
മരുവാള് വന്നിട്ടുണ്ട്. എന്തുവാ നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നാളെ പുറപ്പെടണ്ടേ? വാ അകത്തു പോകാം. നാളെ മുതൽ എന്റെ മോൾ ഒറ്റയ്ക്കല്ലേ. ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ മോളെ. പട്ടണത്തിൽ പോയി എണ്ണയൊന്നും മാറി തേക്കണ്ട. ബാലൻ ഇടയ്ക്ക് വരുമ്പോ നിനക്ക് തേക്കാനുള്ള എണ്ണ ഞാൻ കൊടുത്തയക്കാം. ആ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ജോലിക്ക് അയക്കില്ലായിരുന്നു. ഒരു കണക്കിന് ഇതാ നല്ലത്, വീട്ടിനകത്ത് ശ്വാസം മുട്ടി കഴിയണ്ടല്ലോ. അല്ല ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ പോട്ടെ. ചെല്ലുമോളെ. പോയിട്ട് വാ മോളെ. ഞാൻ ശ്രമിക്കാം. ഓക്കെ, പ്ലീസ് കോണ്ടാക്ട് മീ ലേറ്റർ. ഓക്കെ ഓക്കെ. യെസ് വെൽ, ഇവിടെ താമസമൊക്കെ വർക്കിംഗ് വിമൻ സോഷ്യലിൽ താമസിക്കാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഗുഡ്. എന്റെ കസിനാണ്. ഐ സീ. എന്ത് ചെയ്യുന്നു? കൃഷിയാണ്. What is happening? Happening? Nothing. Somebody can pull me out. And you're going to see it happen. Come on. Vijay, Vijay, Vijay. Vijay, Vijay. Vijay, Vijay. Well, Miss Hindu, in any class, you don't have to go. You may join tomorrow. You can go now. Let me see what is happening. ജയ 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 ജ
എങ്ങനെ മുറിയൊക്കെ സൗകര്യമുള്ളതാണോ? തിരക്കിടില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ബാലറ്റിന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇനി വൈകാതിരിക്കുക നല്ലത്. പാടത്ത് പണിക്കാരൊക്കെ ഉള്ളതല്ലേ. ബാലറ്റിന് ഇനി എന്നാ വരിക? ഈ ആഴ്ച തന്നെ വരാം. എന്റെ ടീച്ചർക്ക് വിശേഷത്തിന് കൊണ്ടുവരാനുണ്ടോ? ടീച്ചർക്കോ? പിന്നെ അല്ലാതെ ഇനി അങ്ങനല്ലേ വിളിക്കാവൂ. പിന്നെ കോളേജിന്റെയും പട്ടണത്തിൽ തിരക്കിപ്പെട്ട് ടീച്ചർ നമ്മളെയൊക്കെ മറന്നുകളയരുത്. പിന്നെ പോട്ടെ മോളെ. വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. എന്റെ പേര് മേഴ്സി. പുതിയ റൂംമേറ്റ് ആണല്ലേ? എപ്പോ വന്നു? രാവിലെ. ഇന്ന് ജോയിൻ ചെയ്തില്ലേ? ഇല്ല, ഇനി ഒരാൾ കൂടി വരാനുണ്ട്. നമുക്കൊരു വിരുന്നുകാരിയോട് ഉള്ളതാ, ഉഗ്രനായിരിക്കണം. പിന്നെ ഇന്ദു, ഈ തൊലിയുടെ നിറം മാറാൻ മരുന്ന് വല്ലോ അറിയാമോ? അത് പറഞ്ഞാലേ ചിലരൊക്കെ പിണങ്ങും. പറയാം, നമ്മുടെ മേഴ്സിക്കുട്ടിക്ക് ഒന്ന് വെളുക്കണം. അവളുടെ നിറം ശരിയല്ലാത്തത് കൊണ്ടേ കല്യാണം കഴിക്കാൻ വന്ന് ചെറുക്കാൻ പിണങ്ങി പോയത്രേ. അന്ന് മുതൽ പെണ്ണിന് വെളുപ്പിനോട് ഭ്രാന്ത. കഷ്ടം, എന്നോട് പിണങ്ങിയ കാപ്പി ചീത്തയാകല്ലേ. മുൻപൊക്കെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമായിരുന്നു. പോയാൽ തന്നെ അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നായി. വീട്ടുകാർക്കും അത് ശീലമായി പോയി. മണിയോടെ മുടങ്ങാതിരുന്നാൽ മതിയല്ലോ. ജീവിതമല്ലേ മോളെ. വാ. ഇന്ദു, കാവിലെ വിളക്കിന് നീ ഇപ്പോഴും പോകാറുണ്ടല്ലേ? പണ്ട് വല്യേച്ചി ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കൊല്ലവും ഞാനും പോകുമായിരുന്നു.
ആ നിന്റെ ബാലേട്ടനൊക്കെ സുഖല്ലേ? ഒരുപാട് നാളായി അവരെല്ലാം കണ്ടിട്ട്. Good morning to everybody. Good morning. Good morning. Good morning, teacher. Well, I'm your new lecturer, Indu. I'm to teach you principles of economics. Before proceeding further, what? I would like to know how much you have covered so far. One doubt on that. Dairy, please. You please get up. No, I mean you. Me? Yes. ഒന്നിൽ ക്ലാസ്സിൽ നേരത്തെ വരിക. ഇഫ് യു ആർ കമ്മിങ് ലേറ്റ് അകത്ത് കയറും മുമ്പേ ചോദിക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് ടീച്ചർ. ഐ എം സോറി ടീച്ചർ. ഓക്കെ സിദാ. എക്സ്ക്യൂസ് മീ ടീച്ചർ, ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല. ഇന്ദു. ഇന്ദു? ലവ്ലി നെയിം. പേര് മാത്രം അറിഞ്ഞാ മതിയോ? ബാക്കി കൂടെ കേൾക്കണ്ടേ? വീട് ചെറുതിരുത്തിയിലാണ്, ഇവിടെ താമസം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ്. എന്താ മതിയോ? ലുക്കിയ, കഴിഞ്ഞ കൊല്ലം വരെ നിങ്ങളെപ്പോലെ പഠിച്ചിറന്നവളാണ് ഞാനും. ഒത്തിരി പേര് ഇതുപോലെ ഞാനും കണ്ടിട്ടുണ്ട്. സോ ഡോണ്ട് പ്ലേ യുവർ ട്രിക്സ് ഓൺ മീ. അണ്ടർസ്റ്റാൻഡ്? എക്സ്ക്യൂസ് മീ ടീച്ചർ, വൺ മോർ ഡൗട്ട്. ടീച്ചറിന്റെ കല്യാണം കഴിയോ? ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം. ദിവസവും തമ്മിൽ തല്ലലും ലേളയും സമരവും തന്നെ. നോ ഡിസിപ്ലിൻ അറ്റ് ഓൾ. എന്റെ മാഷേ, ചിലപ്പോൾ തോന്നും ഈ പ്രൊഫഷൻ വന്നതേ അബദ്ധമായി പോയെന്ന്. ഇന്ദു, ഹൗ വാസ് യുവർ ഫസ്റ്റ് ക്ലാസ്? ആ, കുട്ടികൾ പിടിച്ചു കുറഞ്ഞു കാണും. എന്തൊക്കെ തോന്നിയാ സാർ പറയും പ്രവർത്തിക്കും ചെയ്യുന്നേ? അങ്ങനൊന്നും ഉണ്ടായില്ല. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. എല്ലാം അതാതിന്റെ സ്പോർട്ടി സ്പിരിറ്റിൽ എടുക്കണമെന്ന് മാത്രം. ഞാൻ ബാലത്തിന് ദൂരെ തന്നെയേ കണ്ടല്ലോ. അമ്മ തന്നയച്ചതാ, എന്നെയും അച്ചാറൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയാ ടീച്ചറെ വിശേഷങ്ങൾ? പുതിയ വേഷത്തിലൊക്കെ ആണല്ലോ. ആ, ഒരു കണക്കിന് നന്നായി. വല്ലപ്പോഴൊക്കെ ഷർട്ട് അത്യാവശ്യം എനിക്ക് വിട്ടുകൊണ്ട് പോകാമല്ലോ. പോ ബാലട്ടാ, കളിയാക്കാതെ. ബാലറ്റിനോട് ഇരിക്കെ, ഞാൻ ഇപ്പൊ വരേ. നമുക്ക് നടക്കാൻ പോവാം. La 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 la
ബാലേട്ടം വന്നിരുന്നല്ലേ അങ്ങനെ വരട്ടെ കൊള്ളി വത്സല എന്റെ കൂടുള്ള കാര്യം ഞാൻ ബാലേട്ടനോട് പറഞ്ഞല്ലോ എന്നിട്ട് ബാലേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു എന്നാ മോളെ കല്യാണം ബാലേട്ടൻ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കാൻ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂ അത്രേ എന്റെ എന്തു ഭാഗ്യമുള്ളവള ബാലേട്ടന് യേശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ Good morning, father. Good morning. Thank you. അച്ചോ അച്ഛന്റെ പൂവ് വി വർ ഡീലിംഗ് വിത്ത് ദ മാർജിനൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ദിസ് ലോ ഓഫ് ഡിമിനിഷിംഗ് ടീച്ചർ യെസ് കം ഇൻ സൈലൻസ് പ്ലീസ് സൈലൻസ് ലെറ്റ് മീ കണ്ടിന്യൂ പ്ലീസ് ലിസൺ കെയർഫുള്ളി As more and more of a particular commodity is consumed, the corresponding satisfaction derived from it diminishes. This is called the law of diminishing marginal utility. This law of diminishing marginal utility can be diagrammatically presented. അപ്പുറത്തെ ക്ലാസ്സിൽ നാണേ Excuse me, teacher. Where's Vinod? Hey, 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 Vinod, come on outside. What are you doing? No, no, you should come outside. I want you to come on outside. What the hell do you... Vinod, come out. Come out, man. Pradeep, Vinod, just come along. Pradeep, please. No. Hey, just leave me. Classroom. Vinod, just leave me, man. Just leave me. Pradeep, please. One second, man. Please. Hey. Excuse me, sir. Yeah. Is Vinod hiding here? No, no, he didn't come here. I'm not an idiot, sir.
Pradeep, no, no. You can't do that. I want you not to interfere. Don't interfere in matters relating to students' affairs, especially mine, okay? No, Pradeep. I am speaking on a principle. I'll observe him. You'll be insulting us. Wait a minute, Pradeep. You can take him. I will do that, sir. ശമ്പളം കിട്ടിയിട്ട് മണിയാടൻ അയച്ചോ നീ? ഇല്ല, ശമ്പളം ഇന്ന് കിട്ടിയതേ ഉള്ളൂ. ഒരു കേസിന്റെ കാര്യത്തിന് വക്കീലിനെ കാണാൻ ഇറങ്ങിയതാ. ഇനിയിപ്പോ മണിയാടൻ അയക്കണ്ട, എനിക്ക് കൈ തന്നോളൂ. ബാലേട്ടൻ അടുത്തെങ്ങാനും വരുമോ? ആ എന്തിനാ? കൂടെ കൂടെ ഇവിടെ വരിക എന്ന് പറഞ്ഞാ അത്ര എളുപ്പമാണ്. അവൻ ഇവിടെ 100 കൂട്ടം പണിയുണ്ടാവും. മാത്രവുമല്ല, അവൻ എപ്പോഴും അങ്ങനെ ഇവിടെ വരിക എന്ന് പറഞ്ഞ ശരിയാണ്. ആ ഞാൻ പറയാം. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അദ്ദേഹം വല്ല ഹൈ ജമ്പ് പോലായിരുന്നെങ്കിലേ. അയ്യോ ശോശാമേ, ഏതായാലും ചാടുന്നു. എന്നാ പിന്നെ കുറച്ചുകൂടെ മേലോട്ട് പൊങ്ങി ചാടിയിരുന്നെങ്കിൽ. ഹലോ
ഗുഡ് ഈവനിംഗ് ഫാദർ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഇങ്ങോട്ട് വന്നേ, കാര്യം പറയട്ടെ. വന്നേ, വാ വാ വാ. എന്റെ പൊന്നു പിതാവേ, അപ്പുറത്തോട്ട് മാറി നിന്നേ. നമ്മളെ സ്വല്പം അടൽ ചൊല്ലി കാണുകയും പറയുകയും ചെയ്തോണ്ടിരിക്കും. ഹലോ ടീച്ചർ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ടീച്ചർ ഇവിടെ ആകെ ബേജറായി കാണും. ഞങ്ങൾ ഇവിടെ രണ്ട് ഗ്രൂപ്പാണ്, എപ്പോഴും തമ്മിൽ വഴക്കും. കുട്ടികളല്ലേ, അതിന്റെ ഒരു വികൃതി. സോറി, അന്ന് ഞാൻ ടീച്ചറെ ക്ലാസ്സിൽ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. വെറും തമാശക്ക് ചെയ്താ, അത് കാര്യമാക്കാതിരുന്നാ മതി. അപ്പോൾ ഇനിയും അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്? ഓഫ്കോഴ്സ് നോട്ട്. ഇനിയും ഞാൻ ടീച്ചറിന്റെ ക്ലാസ്സിൽ മിണ്ടില്ല. പോരെ, ടീച്ചർക്ക് ഇവിടെ ഹോസ്റ്റലിൽ താമസമൊക്കെ സൗകര്യമാണ്. ഓക്കെ ടീച്ചർ, സീ യു. എന്താണെന്ന് എനിക്കറിയില്ല. ഐ ഫീൽ ടോട്ടലി ഇൻവോൾവ്ഡ്. നിനക്ക് എല്ലാ പെണ്ണുകളോടും ഇത് തന്നെയാണല്ലോ ശകുന്തം. അതുപോലെ അല്ലടാ ടീച്ചർ, എനിക്ക് ഇതുവരെ ആരോടും ഇങ്ങനെ തോന്നിയിട്ടില്ല. ദിസ് ഈസ് 100% ജെനുവിൻ ലവ്. വെറുതെ കൈ ചീത്തയാക്കാം, ആരോഗ്യം കളയാം, അത് തന്നെ ഫലം. വേഗം നോക്കടി, ഇതിലേതാ നല്ലത്? ഇതോ കൊള്ളാം. എന്റെ ഇഷ്ടത്തിനാണോ നിന്റെ ബാലേട്ടന് തുണി വാങ്ങുന്നത്? നീല മതി. നീല എങ്കിൽ നീല. ഇത് മതി. എത്ര വേണം? അളത്രയും വരുമോ? കുറച്ചുകൂടി പൊക്കമുണ്ട്. ഒരു 3 മീറ്റർ എടുക്കാം. ആ പോരെ. ഞാനങ്ങ് പേടിച്ചു പോയല്ലോ മോളെ. എന്താ ഇത്ര ക്ഷീണിച്ചേ? അവിടുത്തെ ആഹാരം ഒന്നും പിടിക്കുന്നില്ലേ? നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട് മോളെ? നാളെ തന്നെ പോണം. എന്താ ഇത്ര തിടുക്കം? ഒരാഴ്ച കഴിഞ്ഞ് പോയാ മതി. അച്ഛനുണ്ടോ അവിടെ? ഉണ്ടായിരിക്കും.
ഇന്നാളൊരു ദിവസം കണ്ടു. ആരോട് പറയാനാ, തോന്നിയ പോലല്ലേ അല്ല. ആ നീ എന്താ ചക്ക തിന്നാത്തെ? ഞാൻ തിന്നുന്നുണ്ട്. ബാലേട്ടനോട് പോയി പാടത്ത? ആഹ്, അവൻ ബ്ലോക്ക് ഓഫീസിൽ പോവാണെന്നും പറഞ്ഞിറങ്ങിയതാ. ഞാൻ പൊട്ടമ്മയി. മോള് തനിച്ചു പോവോ? ഞാൻ കൊണ്ടാക്കണോ? ഞാൻ പോയിക്കൊള്ളാം. അവൻ വരുമ്പോ മോള് വന്നിരുന്ന കാര്യം ഞാൻ പറയാം. പൊട്ടെ. ആ ഹിന്ദുക്കുഞ്ഞോ? ഹാവ് എന്റെ കുഞ്ഞെ, ഞാൻ സന്ധ്യക്ക് വിളക്ക് കത്തിക്കാൻ അഞ്ചാറ് തിരി വെറുക്കായിരുന്നു. കുഞ്ഞിന് കാപ്പി ഉണ്ടാക്കട്ടെ? വേണ്ട, ഞാൻ ബാലേട്ടന്റെ അടുന്ന് കഴിച്ചു. ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? രാമൻ നേരെ തന്നെയാ വെപ്പൊക്കെ? ഓ, എന്തു വെക്കാൻ! ഉച്ചക്ക് വെക്കും, പിന്നെ രാത്രിയിൽ അച്ഛൻ ഇവിടെ ഒന്നും കഴിക്കാറില്ലല്ലോ. ഉച്ചക്കലത്തെ ബാക്കിയോണ്ട് ഞാൻ രാത്രി കഴിക്കും. പിന്നെ കുഞ്ഞു വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അതെ, കുഞ്ഞിന് ലീവ് കിട്ടാറായോ? അല്ല, അമ്മ മരിച്ച് താണ്ടു തയ്ക്കാൻ പോവാ. ധനുമാസിലാ ശാർത്ഥം. കുഞ്ഞ് രണ്ടു ദിവസം നേരത്തെ വന്നാലേ കാര്യങ്ങൾ കറക്കുണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ വരാം. ആ, എനിക്ക് കുളിക്കാൻ ഒത്തിരി വെള്ളം വേണല്ലോ രാം നേരെ. അതെ, ഉണ്ടാക്കി തരാം. ഹിന്ദുക്കുഞ്ഞ് വന്നിട്ടുണ്ട്. ആ, എവിടെ? വിളിക്കൂ. മോളെ എന്തോ? ദേ അച്ഛൻ. ആ, നീ എപ്പോഴത്തെ? ഉച്ചക്ക്. ആ, എങ്ങനാ, ലീവ് ഉണ്ടോ? ഇല്ല, നാളെ ഉച്ചക്കെങ്കിലും പുറപ്പെടണം. എങ്കിലേ രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തൂ. എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഓടിപ്പോന്നെ? ഒക്കെ അനാവശ്യ ചെലവല്ലേ? രാമനാരെ, കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തു വയ്ക്ക്. അച്ഛനെ കാണാൻ വരുന്നത് അനാവശ്യ ചെലവാണോ എന്തോ? രാമൻ നായരെ,
ഞാൻ പുലർച്ചയ്ക്ക് വരൂ. പോണത് എവിടേക്കാന്ന് മനസ്സിലായല്ലോ. അവിടെ തന്നെയായി ഇപ്പൊ കിടപ്പും. ഇന്ന് കുഞ്ഞു കണ്ടല്ലോ. അവൾ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ? കുഞ്ഞിന്റെ അമ്മ ദണ്ണം സഹിക്കാഞ്ഞ് തറവാട്ട് മുറ്റത്ത് തൂങ്ങി മരിച്ചു. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു. എന്നിട്ടും മനസ്സുമാറാതെ ഹോ ചെറുപ്പക്കാരും വല്ലവരും ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിലൊക്കെ കണക്ക് പറഞ്ഞ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നോക്കിക്കൂ, പറമ്പ് ഓരോന്ന് ഓരോന്നായി അവൾ എഴുതി വിൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ തറവാടും. ആ കുഞ്ഞിന് ജോലി കിട്ടിയത് ഭാഗ്യം. ഇനി അവളിവിടെ എന്നാ താമസിക്കാൻ വരുന്നെന്നാ എന്റെ പേടി. ഇത് അതിലെ നിൽക്കൂ. എന്റെ ഭഗവതി, ഞാനിനി അവൾക്കൂടി വച്ചു വളമ്പി കൊടുക്കേണ്ടി വരുമോ? നീ പുറപ്പെട്ടു കഴിഞ്ഞോ? എന്റെ ബാലേട്ടൻ ഒരുപാട് കറുത്തു, വെയില് കൊണ്ടിട്ടാ. കൃഷിക്കാരനല്ലേ മോളെ, വെളുത്തിരിക്കാൻ പറ്റുമോ? എന്റെ കൃഷിക്കാരന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്ത് സമ്മാനമാ എന്റെ ടീച്ചറെ? ഏയ്, എന്നെ ടീച്ചർ എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് ബാലേട്ടന് എപ്പോഴും നീല ഷർട്ട് ഇടുന്നതാണ് ഇഷ്ടം. നീല ബാലേട്ടന് നന്നായി ഇണങ്ങും. ആഹാ, മോളെപ്പോഴാ വന്നത്? ഞാനിപ്പ വന്നതേ ഉള്ളൂ. പുറപ്പെട്ടോ? ആഹാ, എന്നിട്ട് നീ എന്താടാ നോക്കിയിരിക്കുന്നത്? അവളെ കൊണ്ടാക്കണ്ടേ? മോൾ ഊണ് കഴിച്ചോ? എന്നാ വാ, ചോറ് വിളമ്പ. ഞങ്ങൾ അറിഞ്ഞേയില്ല അമ്മ വന്നത്. ഞാനങ്ങ് വിളറിപ്പോയി. പിന്നെ ഞങ്ങളങ്ങ് മാനേജ് ചെയ്തു. ഇനി എന്ന് വരും പുള്ളിക്കാരൻ? അടുത്ത ആഴ്ച വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ ടീച്ചർ. ഹലോ, ഹോസ്റ്റലിലേക്കല്ലേ? ഞാൻ കൊണ്ടുവിടാം. വേണ്ട പിന്നെ, താങ്ക്സ്. ഞാൻ കമാൻ ടീച്ചർ, പ്ലീസ് പ്ലീസ് പ്ലീസ്. താങ്ക് യു. നോക്കിയിട്ട് ഫാദറെ ഉള്ളൊരു ആശ്രയം. എൻ്റെ ഈ ആഗ്രഹം ടീച്ചറിനോടൊന്നും പറയണം. ഫാദറാകുമ്പോൾ അല്ല, ഫാദറിനെ ഇത് കഴിയൂ. പക്ഷേ വിനോദ്,
ഞാൻ എന്താ പറയേണ്ടത്? ഒന്നുമില്ല ജോ. ടീച്ചറില്ലാതെ വിനോദിന് ജീവിക്കാൻ കഴിയില്ലെന്ന് അച്ഛനൊന്ന് പറഞ്ഞാൽ മതി. ഒരു ഓപ്പണിംഗ് കിട്ടിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പറയുന്നതിന്റെ അല്ല, പക്ഷേ വിനോദ്, ഞാനൊരു വൈദികനല്ലേ? അതിനെന്താ? ടീച്ചറിന് ഫാദറിനെ എന്ത് ഇഷ്ടമാണെന്നോ? ഈസിറ്റ്? അതെ, വാച്ചോ, എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യണം. പക്ഷേ ഒരു പക്ഷമില്ല, എന്റെ പൊണ്ണച്ചൻ, വാ പ്ലീസ്. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് ആലോചിക്കായിരുന്നു. എന്തിനാ അച്ഛനെ ഇതിന് ബന്ധപ്പെടുത്തിയത്? ടീച്ചർ, ടീച്ചർ ഒന്ന് ചെല്ലണേ, എനിക്ക് വേണ്ടി ഒന്ന് ചെല്ലണേ പ്ലീസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഹലോ, എന്താ ഇവിടെ? ഞങ്ങൾ ഇതിലെ പോകായിരുന്നു, ദൂരെ നിന്ന് കണ്ടു, ടീച്ചറാണെന്ന് സംശയം തോന്നി, ഒന്ന് കൺഫേം ചെയ്യാം എന്ന് വെച്ച് വന്നതാ. ടീച്ചർ, പുസ്തകം വായിക്ക, പിന്നെ വിനോദ് കാർ എടുത്തില്ല, ഞങ്ങൾ
സ്കൂട്ടറിലാണ് പോകുന്നത്. വൺ മിനിറ്റ്, ഞാൻ കസേര കൊണ്ടുവരാം. ഫാദറേ, ബി പേഷ്യന്റ്, ക്ഷമിക്കൂ. ഞാൻ കുറച്ച് നെർവസ് ആയിപ്പോയി. സാരമില്ല, ഐ വിൽ മാനേജ്. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. താങ്ക് യു. Please sit down. It's all right. വല്ലാത്ത ചൂട്, മഴ പെയ്യാത്തോണ്ട. പരീക്ഷയ്ക്ക് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തരണം. തരാമല്ലോ. ടീച്ചറിന് ചോക്ലേറ്റ്? താങ്ക് യു. താങ്ക് യു. നോ താങ്ക്സ്. താങ്ക്സ്. ഓക്കെ ടീച്ചർ. ഓക്കെ. Please listen me. Samadhi mahu acha. See, Vinod, key. Any karya? Switch. Ada, Vinod. Sex alra Devi. Sex sa arnengi nisar mehru. Ida enda arnna? Eni kya nuri piding gatun? ടീച്ചറെ കാണുമ്പോ ഞാൻ ആകെ അപ്സെറ്റ് ആവും. പെട്ടെന്ന് എന്തോ ഞാൻ ആകെ മാറിപ്പോന്നു. ഇത് തുടങ്ങാ. എന്റെ ദൈവമേ, ഓരോരുത്തന്റെ ഒക്കെ തലയിൽ എഴുത്ത്. ഐ എം സീരിയസ്, കേക്കട. എനിക്ക് എന്തൊക്കെയാ തോന്നുന്നു എനിക്ക് തന്നെ അറിയില്ല. ടീച്ചറിന്റെ മുറിയിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് വെളുക്കോളം അവരെ തന്നെ നോക്കിയിരിക്കാൻ വരെ ഞാൻ കൊതിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാ, നിന്റെ പൊടി പോലും കാണൂല. തമാശ, എപ്പോഴും എന്നും കണ്ടുകൊണ്ടിരിക്കണം, അടുത്തു തന്നെ ഉണ്ടാവണം. ഷീ ഈസ് സോ സ്വീറ്റ്, സോ സ്വീറ്റ്, സോ ഡിവൈൻ. ചുമ്മാ വാരി ഓടിക്കാതെ ആശാനെ, സംഭവം എപ്പോഴും വൺ വേ ട്രാഫിക് തന്നെയല്ലോ. ചിപ്പോടാ, ഷീ ലൈക്സ് മീ. എന്നെ കാണുമ്പോഴൊക്കെ ചിരിക്കും. ഞാൻ സംസാരിക്കുന്ന അവർക്ക് ഇഷ്ടമാ. എന്റെ ദൈവമേ, എന്റെ പൊന്നു മോനെ, നീ ഇപ്പോഴും പ്രൈമറി ക്ലാസ്സിലാ. ഒരു ഓപ്പണിംഗ് കിട്ടുന്നില്ലടാ. ഒരു ചാല് കിട്ടിയാൽ പിന്നെ എളുപ്പമാ, അതാ പ്രശ്നം. വല്ലതും നടക്കുന്ന കാര്യം നോക്കണേ, വെറുതെ. നീ നോക്കിയോടാ, ഐ ഷോ യു വൺ ഡേ ഷീ ബി മൈൻ. നീ നോക്കിയോ. പിന്നെ കാബിനറ്റ് ഒന്ന് ശരിയാക്കണേ. ഓയ് ഫാദർ, അച്ചോ ഫാദർ, നെടുമുടി ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ അച്ചോ. അശനെ, ഇത് വൈകുന്നേരം തിരിച്ചു കൊടുക്കണ്ട. ഇത് കിട്ടുമല്ലോ. ഓ കിട്ടും, തരാം. വേറെ കുഴപ്പമില്ലല്ലോ. ആ കാബിനറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രം ചെയ്താൽ മതി. എന്തൊക്കെ ഉണ്ട് അച്ചോ? ലൈബ്രറി വരെ പോയിരുന്നു. സി ഐ ഗോട്ട് സം ഗുഡ് ബുക്സ്. അച്ഛോ എനിക്ക് പോകേണ്ടത്. ഐ വിൽ ഡ്രോപ്പ് യു. അച്ചോ, ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയായിരിക്കും അല്ലേ? ഹോസ്റ്റലേക്കാണോ? അതെ. ഞാൻ കൊണ്ട് വിടാം. വേണ്ട, ഓ ചുമ്മാ ഇരിക്കടി, അവിടം വരെ നടക്കാതെ കഴിയും. നീ വായിട്ട്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. Never know how much I care.
ടീച്ചർക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഐസ്ക്രീം? ഐസ്ക്രീം ഉണ്ടോ? കോൺ? ആ, ഫോർ കോൺസ്. ഞാനിപ്പോ വരാം. നീ അറിയോ വിനോദിനെ? ഏയ് ഇല്ല. പിന്നെ നിന്റെ ഫ്രണ്ട് അല്ലേ? അതുപോലെ എന്റെ ഫ്രണ്ട് അല്ല, എന്റെ സ്റ്റുഡന്റ് ആണ്. ഫ്രണ്ട് ആയാലും സ്റ്റുഡന്റ് ആയാലും ഐസ്ക്രീം കഴിക്കുന്നതിന് എന്താ? ഫാദർ, Valsale, have you seen this photograph? Shoo, vallada bore adikkunu. Oh. Teacher, ice cream? Oh, thanks. Thank you. Acho, ice cream? Enikke, no, no. Kalikkunne. Hey, come on, come on. അച്ചു ഇന്ന് പിടിച്ചേ, പിടിയെന്നേ. Okay, father. Come on. Whenever there is a rise in the price, there is a proportionate change in the demand. And... One second. Yes, please. One Mr. Balan. Staff room will teach you a kathirupin. Oh, Balan. ഒന്നിരിക്കാൻ പറയോ, ഞാൻ ഈ പേരിട്ട് കഴിഞ്ഞാൽ ഉടനെ വരാം. ഓക്കെ, താങ്ക് യു. പുതിയ കയ്യിലൊക്കെ വരണ്ടേ?
വയലറ്റിന് ബോറടിച്ചോ? ഇന്നൊരു വല്ലാത്ത ദിവസമാ. ഇതുവരെ ഒരവർ പോലും റെസ്റ്റ് ഇല്ലായിരുന്നു. മിസ് ഇന്ദു, വർഗീസ് സാർ ഇന്ന് ലീവാണ്. ഫസ്റ്റ് ബി എക്കാരെ ഈ അവർ ഒന്ന് എൻഗേജ് ചെയ്യണം പ്ലീസ്. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ബാലറ്റ, ബാലറ്റിനൊരു കാര്യം ചെയ്യേ, ഇവിടെ ഇരുന്ന മടുക്കും, ഹോസ്റ്റലിൽ പോയിരിക്കോ. ലാസ്റ്റ് അവർ ഞാൻ എങ്ങനെ ഒഴിവാക്കാം കേട്ടോ. എന്നെ തേടി ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല കുട്ടി. എന്താ? മേരി, ബാലേട്ടൻ വന്നിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. പുള്ളിക്കാരത്തിയെ കാണുന്നവരെ ഈ കാറായിരുന്നു എന്റെ ഫസ്റ്റ് ലവ്. ഇപ്പോൾ ഇതും പറഞ്ഞുകൊണ്ടൊരു നേരം വെളുപ്പിക്കാൻ അല്ലാതെ നിന്നെയൊന്നും കൊള്ളത്തില്ലടേ. ഒരു തുടക്കം കിട്ടണ്ടടാ. അല്ലാതെ ഞാനെന്ത് ചെയ്യാൻ? നമുക്കൊരു പണിയാ, കുറച്ച് ഇക്കണോമിക്സിന്റെ ബുക്സ് വാങ്ങിച്ച് അങ്ങോട്ട് ചെന്നാലോ? എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. അങ്ങോട്ട് ചെല്ല്, അവിടെ ഒരു മേട്ടനുണ്ട്, മഹാലെന്ന പാർട്ടിയാ. അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലാം, വളരെ ഹമ്പിളായിട്ട്. കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലോ? അടി പാസലായിട്ട് വരും, ഉള്ള കാര്യം പറഞ്ഞേക്ക. പിന്നെന്താ അടി ഒരു വഴി? എന്തിനെ വളയ്ക്കാനാ? വളയ്ക്കാനല്ല, എല്ലാ വളയ്ക്കലും പോലല്ല ഇത്. ദിസ് ഈസ് സംതിങ് സീരിയസ്. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ്. ടീച്ചർ നടക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? നല്ല ലൊക്കാലിറ്റിയാ. ഇത് ആകാണുന്നില്ലേ? അതാ എന്റെ വീട്. ഓ, ടീച്ചർ എവിടം വരെ പോയി? അങ്ങ് താഴെ വരെ പോയോ? അതിലൂടെയാ മീനച്ചിലാ റൂലുന്ന്. നല്ല രഹസ്യൻ സൈറ്റാ. ഞാനിടയ്ക്ക് സമയം കിട്ടുമ്പോ അവിടെ പോയി ഇരിക്കാറുണ്ട്. ഏതായാലും ഈ വഴി വന്നതല്ലേ. വരൂ ടീച്ചർ, വീട്ടിൽ കയറി ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട വിനോദ്, താങ്ക്സ്. വരുന്നേ പ്ലീസ്. പിന്നീട് ഒരിക്കലാകാം. വാ പോവാം. അല്ല പോവാ. ചമ്മി ആയിട്ടായി വരുന്നുണ്ട്. പോയി ചാകട്. വാ, ഞാൻ എന്തുനെ പരിചയപ്പെടുത്താം. ഞാൻ വരണോ? വാന്നേ, അകത്ത് പോ. ഇവിടുത്തെ റൂൾസ്? ഓ പിന്നെ റൂൾസ് കുന്തവാ. വാന്നേ. ഓ ഇന്ദു, ഇതാണ് എന്റെ ഇന്ദു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ റൂംമേറ്റ്, ക്ലാസ്മേറ്റ്, നാട്ടുകാരി, എന്റെ എല്ലാം. ഇത് തന്നെ എന്റെ സർ. ഹലോ. ഇതെന്റെ ഹസാമി. ഹായ്. ആരെ മാരിയത്? ഞങ്ങൾ ഇന്നലെ വിവാഹം കഴിച്ചു. പെട്ടെന്നാ തീരുമാനിച്ചത്. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ആരെ അറിയിച്ചില്ല. ഇന്ദു, നീ മറ്റൊന്നും വിചാരിക്കരുത്. നിന്നോട് പോലും ഞാൻ ഒന്നും പറഞ്ഞില്ല. വേറൊന്നുമല്ല,
ഇതല്ലേ പാർട്ടി, എപ്പോഴാ കാലം മാറുന്നെന്ന് പറയാൻ പറ്റോ? പിന്നെ എന്റെ മോൾക്കൊരു സർപ്രൈസ് ആകട്ടെ എന്നും കരുതി. ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു, ചെറിയ തോതിലങ്ങ് ആഘോഷിച്ചു. ഫെർണാൻഡസിനും റിസപ്ഷനിൽ തന്നെയാണ് ജോലി. ജാതിയും അതും ഒന്നും ഞാൻ നോക്കാൻ പോയില്ല. എന്നെ ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, അത്ര തന്നെ. ബിന്ദു, ഞാൻ രണ്ടാഴ്ച ലീവിലാണ്, ഒരു ഹണിമൂണൊക്കെ വേണ്ടേ? ദേ, മിണ്ടപ്പിച്ച് ആണെന്നേ ഉള്ളൂ, ഇവളും നമ്മുടെ ലൈനിൽ തന്നെയാ. മോളെ പോട്ടേടി. ദേ പോട്ടേടി മോളെ. ബൈ ബൈ. നല്ലത് വരട്ടെ. ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ കയറി ചോദിക്കാൻ പോവുകയായിരുന്നു, അപ്പോഴാണ് ടീച്ചറെ ഇവിടെ കണ്ടത്. നേരെ ഇങ്ങോട്ട് പോന്നു. എന്താ വിനോദ്? ഒന്നുമില്ല, വെറുതെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ടീച്ചർ? യെസ്. ടീച്ചർ വെക്കേഷനിൽ നാട്ടിൽ പോകുമല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും അല്ലേ ടീച്ചർ? എനിക്കൂടി വന്നാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷേ എക്സാം കഴിഞ്ഞാൽ ഞാൻ ബോംബെക്ക് പോകും. അടുത്ത കൊല്ലം ഞാൻ ഇവിടെ ഉണ്ടാവില്ല. സോ വി ആർ ഗോയിങ് ടു പാർട്ട്. പക്ഷേ ഐ ഫീൽ, ഞാൻ പറയുന്നത് അങ്ങനെ പറയാമോ? എന്തോ എനിക്കറിയില്ല, പക്ഷേ പറയാതിരിക്കാനും വയ്യ. കുറെ നാളായി ഞാനിത് മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ടീച്ചറെ പിരിയാൻ കഴിയില്ല. ഐ എം ജസ്റ്റ് ഫ്രാങ്ക്, ഐ ഫീൽ ഐ കാൻ്റ് ലിവ് ഇൻ എ വേൾഡ് വിതൗട്ട് യു. വിനോദ്, ഞാൻ വിനോദിന്റെ ടീച്ചറാണ്. സോ വാട്ട്, ടീച്ചറാണ്, പക്ഷെ അതുകൊണ്ട് എന്താ? നമ്മൾ തമ്മിൽ പ്രായം കൊണ്ട്
പ്രായത്തിന്റെ പ്രശ്നമല്ല വിനോദ്. വിനോദ് എന്റെ അടുത്ത് വളരെ ഫ്രാങ്കായിട്ട് സംസാരിച്ചു. ഞാനും അതുപോലെ സംസാരിക്കണമല്ലോ. നമ്മുടെ വഴികൾ രണ്ടും രണ്ടാണ്. വിനോദ് എന്നെ അങ്ങനെ കാണരുത്. ഞാൻ എൻഗേജ്ഡ് ആണ്. നാട്ടിൽ ഓർമ്മ വെച്ച നാൾ മുതൽക്കേ എന്റെ എല്ലാമായിരുന്ന ബാലേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരുപക്ഷേ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് എന്റെ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും. സാരമില്ല, എനിക്ക് ആവശ്യം സ്നേഹമായിരുന്നു. എനിക്ക് തെറ്റിപ്പോയി. It's okay. But whatever you may say, still I love you. ഇന്ത്യടുത്തിയല്ലേ വരുന്ന വഴിയാ? കോളേജിൽ പൂട്ടിയോ? ഇല്ല. ഞാൻ അമ്മയെ വിളിക്കട്ടെ. അമ്മേ, ഇതാ ഇന്ത്യടുത്ത് വന്നിരിക്കുന്നു. എത്ര നാളെന്ന് കരുതിയ ഞാൻ ഈ ഭാരമൊക്കെ കൂടി ചുമക്ക. എനിക്കും വേണ്ടേ മോളെ കുറെ വിശ്രമമൊക്കെ. എല്ലാം പെട്ടെന്ന് വേണ്ടി വന്നു. ഇതിനൊക്കെ കാരണം നിന്റെ അച്ഛൻ തന്നെയാണ്. എടാ പുല്ലേ, നീ ആരാന്നാടാ നിന്റെ വിചാരം? പഠിപ്പവും മുഴുവൻ ആക്കിയില്ല. പിന്നെ എന്റെ മകളെ ഒരു കൃഷിക്കാരന് കൊടുക്കുന്ന എനിക്ക് ഇഷ്ടവുമല്ല. ആലോചിച്ചാൽ നിനക്ക് തന്നെ അറിയാവുന്നതേ ഉള്ളൂ, നീ അതിന് കൊള്ളില്ല. അമ്മാവൻ അമ്മാവന്റെ കാര്യം മാത്രം പറഞ്ഞു. എന്റെ കാര്യം തന്നെയാടാ പറയുന്നേ? നീയൊന്നും ഗുണം പിടിക്കില്ല എന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അതാണല്ലോ കാലുറയ്ക്കുന്നതിന് മുമ്പ് തന്റെ കട്ടിയെടുത്തത്. എന്റെ അച്ഛൻ മരിച്ചതേ അസുഖം വന്നിട്ടാ.
അല്ലേ തൂങ്ങി ചത്തൊന്നുമല്ല. അതേടാ എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതാ, അതെന്റെ കൊള്ളരുവാനും കൊണ്ടുവാ. അതേ ഞാനങ്ങ് സഹിച്ചു. അങ്ങനെയുള്ള കുടുംബമായിട്ട് നീ ബന്ധപ്പെടണ്ട. കേട്ടോടി മേലാൽ ഇവൻ ആ പഠിക്കാത്ത കാര്യം അല്ലല്ലോ, പടി പറയാൻ കൊള്ളുകയല്ലോ. നിങ്ങളെ കൊള്ളരുവാമകൾ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷേ എന്ത് പറഞ്ഞു എല്ലാം നിന്നോട് പറയാൻ വേണ്ടിട്ട് അന്ന് അവൻ കോളേജിൽ വന്നത്. അവിടെ നീയും അവനെ കൂട്ടാക്കിയില്ല. നിന്റെ അവിടുത്തെ തിരക്കും മട്ടും കണ്ടപ്പോ അച്ഛനും മോളും കൂടെ ഒത്തിട്ടാന്ന അവന് തോന്നിയത്. തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, ഇനി ആരെയും നോക്കണ്ട, അമ്മ വേറൊരു പെണ്ണിനെ നോക്കാൻ. എന്തൊക്കെയായാലും നീ എന്റെ കുട്ടിയ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ആ പോട്ടെ, വരുമ്പോഴൊക്കെ നീ ഇവിടെ വരണം. എന്നെ നീ അമ്മയെ പോലെ കരുതണം. എന്താടി നിന്റെ നാളെ വാങ്ങിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടില്ലേ? വന്നപ്പം മുതൽ ഒരു മോങ്ങൽ ഇവിടെ ആരെങ്കിലും ചത്തോ? ഇല്ല അച്ഛനിനെ അതുകൂടി കാണാൻ മോഹം ഉണ്ടാവും. എന്റെ അമ്മ ഈ മുറ്റത്ത് തൂങ്ങി മരിച്ചിട്ട് അച്ഛന്റെ മനസ്സ് മാറിയില്ല. പിന്നല്ലേ ഞാൻ എന്തു? നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. സംസാരിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ലെന്നും അറിയാം. അച്ഛനെന്നും അച്ഛൻ മാത്രമായിരുന്നു വലുത്. സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി എനിക്ക് വയ്യ. ഓ, നിന്റെ അമ്മ വിചാരിച്ചിട്ട് എന്നെ നന്നാക്കാൻ പറ്റിയില്ല. പിന്നല്ലേ നീ നന്നാക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. നന്നാകാൻ പോണില്ലെന്നും എനിക്കറിയാം. അതിന്റെ തെളിവാണല്ലോ ആ നിൽക്കുന്ന സ്ത്രീ. Thank you.
ടീച്ചർ നാട്ടിൽ പോയില്ലേ? എന്ത് പറ്റി ടീച്ചർ? യു ലുക്ക് സോ സാഡ്. കേറു ടീച്ചർ, ഞാൻ കൊണ്ടാക്കാം. പ്ലീസ് വിനോദ്, ലീവ് മീ അലോൺ. വാട്ട്? വിനോദ്, പ്ലീസ് ലീവ് മീ അലോൺ. Please come in. Iriku, teacher. Iriku. Please. Please. Cushion. Freud. Nalla pustakam, teacher. ടീച്ചർ വായിച്ചിട്ടുണ്ടോ? ടീച്ചർക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? കാപ്പി, ചായ, തണുത്ത വല്ലതും? അടുത്തുനിന്ന് വാങ്ങിച്ച നല്ല ചായ. ഷേക്സ്പിയർ, മക്മില്ലിയൻ പ്രസ്.
തങ്ങൾ തൻ തീരങ്ങളിൽ മേയാൻ വരും അശ്വമേ உடலில் உடலும் உயிரில் உயிரும் வருஷங்களில் பாபங்கள் தன் புண்ணியங்களில் மேயான் வரும் அஸ்வமே இனகள் இனகள் பிணையும் இழகள் உதிர நுரைகள் அமிர்தமழகள் ஹதய நினதம் ஜுவலன சலனம் உடலில் உடலும் உயிரில் உயிரும் சேருந்து 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 വിനോദ്, ഞാനിവിടെ വരരുതായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്തു, ഇന്നലെ വരെ ടീച്ചറിന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ടീച്ചറും സ്റ്റുഡൻറ്റുമല്ല, വി ആർ ലവേഴ്സ്. നമ്മൾ രണ്ടല്ല. എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്ന് ആലോചിക്കുമ്പോൾ ആരായി ശരിയും തെറ്റും തീരുമാനിക്കുന്നത്? നാട്ടുകാരോ അതോ നമ്മളോ? എൻ്റെ പെണ്ണെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെയും. അതിലും വലിയ ശരി നമുക്ക് വേണ്ട. എന്ത് പറഞ്ഞാലൊരു ഉത്തരമുണ്ടല്ലോ. വിനോദ്, സ്വന്തമെന്ന് കരുതിയതെല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ചോദിക്കാനും പറയാനും എനിക്കാരുമില്ല. എന്റെയും നില അത് തന്നെയാ. ഓർമ്മ വെച്ചപ്പോൾ ഞാൻ കോൺവെന്റിലാ. അമ്മ മരിച്ചത് ഒരു കത്ത് മുഖേനയാ അറിഞ്ഞത്. അന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞു. കച്ചവടത്തിന്റെ പുതിയ പുതിയ സാമ്രാജ്യങ്ങൾ കൈയെടുക്കുന്ന തിരക്കിലായിരുന്നു എന്റെ അച്ഛൻ. മണിയോടർ മാത്രം മുടങ്ങാതെ എത്തും. സ്നേഹമെന്നത് എനിക്ക് ഇന്നു വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത് കിട്ടി. ഇവിടുന്ന് ഇനി നമ്മൾ പിരിയരുതേ.
അത് ഹലോ ടീച്ചർ ഹലോ ഫാദർ ഫാദർ ഒരു കാര്യം പറയാനുണ്ട് പ്ലീസ് കം ഓൺ വരൂ 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 എന്താ അച്ഛനോട് ഒരു കാര്യം പറയാൻ വന്ന ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഓ ജീസസ് നാളെ രജിസ്റ്റർ ചെയ്യാൻ പോവുക അച്ഛൻ കൂടെ വരണം നോക്കാം ഐ വിൽ ട്രൈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ശരി വൈകുന്നേരം കോളേജിലേക്ക് വരുമല്ലോ വരും പക്ഷെ ഞാൻ ഉടനെ പോരും Thank you.
Thank you.